ഹായ് ഫ്രണ്ട്സ്, എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മത നവീകരണ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ലോക നവോത്ഥാനം അഥവാ വേൾഡ് റിനൈസൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേൾഡ് ഹിസ്റ്ററിയുടെ അണ്ടറിൽ വരുന്ന മെയിൻ പോയിന്റ്സിൽ വരുന്ന നവോത്ഥാനം എന്നുള്ള ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മത നവീകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വേൾഡ് ഹിസ്റ്ററിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിലായുഗത്തെക്കുറിച്ചും പുരാതന നാഗരികതയെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും ലോക മതങ്ങളെക്കുറിച്ചും ആധുനിക വിപ്ലവങ്ങളെക്കുറിച്ചും ലോക യുദ്ധങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിൽ നവോത്ഥാനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ 5 പോയിന്റുകളെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസിന് പഠിക്കാനുള്ളത്. നവോത്ഥാന കലയും സാഹിത്യവും ശാസ്ത്രബോധവും യുക്തിചിന്തയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നതാണ് മത നവീകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്. 15-16 നൂറ്റാണ്ടുകളിൽ ക്രിസ്തു മതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനത്തിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? 15-16 നൂറ്റാണ്ടുകളിൽ ക്രിസ്തു മതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് മത നവീകരണം? അടുത്ത ചോദ്യം, മത നവീകരണത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ജർമ്മനിയിലാണ്. മത നവീകരണത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ജർമ്മനിയിലാണ്. മത നവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മാർട്ടിൻ ലൂതർ കിങ് ആണ്. മത നവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. ക്രിസ്തു മതത്തിൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ക്രിസ്തു മതത്തിൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ജോൺ കാൽവിൻ ആണ്. മത നവീകരണ പ്രസ്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ വൈക്ലിഫിനെയാണ് മത നവീകരണ പ്രസ്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. മത നവീകരണ പ്രസ്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ്? ജോൺ ഹസ്സിനെയാണ് മത നവീകരണ പ്രസ്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡിൽ മത നവീകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചത് ആരാണ്? ഹാൾറിച്ച് സിംഗ്ലിയാണ്. ആൾറിച്ച് സിംഗ്ലിയാണ് സ്വിറ്റ്സർലാൻഡിൽ മത നവീകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ച്. 1484-1531 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഓക്കെ, ജർമ്മനിയിലെ പോപ്പിന്റെ അഴിമതിക്കെതിരെ 95 നിബന്ധനകൾ തയ്യാറാക്കിയ പരിഷ്കർത്താവ് ആരാണ്? ജർമ്മനിയിലെ പോപ്പിന്റെ അഴിമതിക്കെതിരെ 95 നിബന്ധനകൾ തയ്യാറാക്കിയ പരിഷ്കർത്താവ് ആരാണ്? മാർട്ടിൻ ലൂതർ ആണ്. നമ്മൾ പരിചയപ്പെട്ടു. 1517 ഒക്ടോബർ 31 95 നിബന്ധനകൾ തയ്യാറാക്കി ഒട്ടിച്ച പള്ളി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പള്ളിയിലാണ് ഈ ഇങ്ങനെ ഒരു സംഭവം ഒട്ടിച്ചത്? 1517 ഒക്ടോബർ 31 35 നിബന്ധനകൾ തയ്യാറാക്കി ഒട്ടിച്ച പള്ളി ഏതാണ്? വിറ്റൻബർഗ് പള്ളിയാണ്. വിറ്റൻബർഗ് ചർച്ചിലാണ് വിറ്റൻബർഗ് പള്ളി. വിജ്ഞാനത്തിന്റെ പുരോഗതി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വിജ്ഞാനത്തിന്റെ പുരോഗതി എന്ന ഗ്രന്ഥം രചിച്ചത് ഫ്രാൻസിസ് ബേക്കൺ. 1561-1626 ഫ്രാൻസിസ് ബേക്കൺ ആണ് വിജ്ഞാനത്തിന്റെ പുരോഗതി എന്ന ഗ്രന്ഥം രചിച്ചത്. ഇംഗ്ലണ്ടിൽ മത നവീകരണത്തിന് നേതൃത്വം നൽകിയ രാജാവ് ആരാണ്? ഇംഗ്ലണ്ടിൽ മത നവീകരണത്തിന് നേതൃത്വം നൽകിയ രാജാവ് ഹെൻറി എട്ടാമൻ. ആർക്കെതിരായിരുന്നു ഹെൻറി എട്ടാമൻ മത നവീകരണത്തിന് തുടക്കമിട്ടത്? ആർക്ക് എതിരായിരുന്നു? പോപ്പ് ക്ലമന്റ് ഏഴാമനെതിരെയാണ്. പോപ്പ് ക്ലമന്റ് ഏഴാമനെതിരെയാണ് പിന്നെ ഹെൻറി എട്ടാമൻ മത നവീകരണത്തിന് തുടക്കമിട്ടത്. പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ സംഘത്തിന്റെ സ്ഥാപകനാരാണ്? പ്രതിമത നവീകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ യേശുവിന്റെ സംഘം, പ്രതിമത നവീകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ യേശുവിന്റെ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇഗ്നേഷ്യസ് ലയോള. 1540 ഇഗ്നേഷ്യസ് ലയോളയാണ് പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. യേശുവിന്റെ സംഘത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് പ്രതിമത നവീകരണത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. സ്പെയിനിൽ ജെസ്യൂട്ട് സന്യാസി സംഘങ്ങൾക്ക് രൂപം നൽകിയത് ആരാണ്? ഇഗ്നേഷ്യസ് ലയോള തന്നെയാണ്. സ്പെയിനിലാണ് ജെസ്യൂട്ട് സന്യാസി സംഘങ്ങൾക്ക് രൂപം നൽകിയത് ഇഗ്നേഷ്യസ് ലയോളയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിനെ പരിപൂർണമായിട്ടും പല ആവർത്തി കാണുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ നിങ്ങൾ എഴുതി കുറിച്ചു വെക്കുക. എടുക്കുന്ന കാര്യങ്ങളെ പരമാവധി പൂർണ്ണമായിട്ടും പോയിന്റ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇതുവരെ ക്ലാസ് എടുക്കുന്നതും ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നതും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.